അതിശയദ പാരമ്പര്യമായി വന്നു ചേർന്ന ചുവടുകളെ തന്റേതായ ശൈലിയിൽ പുതിയ അനുഭവ തലത്തിലേക്ക് ഉയർത്തുകയാണ് മാധവി എന്ന നർത്തകി ൃത്തവും വൈദ്യശാസ്ത്രവും സമന്വയിപ്പിച്ച ഡാൻസിംഗ് തെറാപ്പിയിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം വർദ്ധിക്കുമെന്നാണ് മാധവിയുടെ തിയറി പീപ്പിൾ ആഫ്റ്റർ കഴിഞ്ഞിട്ടാണ് അവർക്ക് ആവശ്യം ആവശ്യം ഡാൻസ് ആർട്ട് ആർട്ട് ഫോംസും ഫോംസും നർത്തകിയായ ഡോക്ടർക്ക് ആസ്വാദകരും രോഗികളും ചേർന്നിട്ട പേരാണ് ഡാൻസിംഗ് ഡോക്ടർ അഭ്യസിക്കുന്ന കലയോട് പ്രണയമുണ്ടാകണം എങ്കിലേ അത് കൂടുതൽ ലളിതവും മനോഹരവുമാകൂ ഒരു രംഗകല എന്നതിനപ്പുറം മാധവി എന്ന നർത്തകിക്ക് നൃത്തം ജീവനും ആത്മാവുമാണ് ഓരോ വേദിയിലും കാണികൾ നർത്തകരിലൂടെ അനുഭവിക്കുന്നത് ഈശ്വരന്റെ സാമീപ്യമാണെന്ന് മാധവി പറയുന്നു ഈശ്വരനെ നമ്മൾ നമ്മൾ വലിയ അതാണ് ഏറ്റവും സക്സസ് നമ്മളെ മറക്കണം ആർട്ടിസ്റ്റ് ബി ബിഗർ ദി ഡാൻസ് ഫോം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൃത്തം ചെയ്യണമെന്നാണ് മാധവി തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് പകർന്നു നൽകുന്ന അറിവ് എങ്കിൽ മാത്രമേ അതിന് തനത് സൗന്ദര്യമുണ്ടാകൂ മധുര കലാ നികേതനെന്ന കുച്ചിപ്പുടി അക്കാദമിയുടെ അമരക്കാരിയാണ് മാധവി ഇപ്പോൾ കൊച്ചി പ്രേക്ഷകരിപ്പോൾ കണ്ട ആ പ്രതിഭയാണ് നമ്മുടെ അതിഥിയായി ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ഡോക്ടർ മാധവി മല്ലമ്പള്ളി ഡോക്ടർ സ്വാഗതം വെരി ഗുഡ് മോർണിംഗിലേക്ക് ലേക്ക് ഡോക്ടറിന്റെ ഈ ഒരു പ്രൊഫൈല് കണ്ടു അപ്പൊ ഡോക്ടർ വളരെ വ്യത്യസ്തയായ ഒരു വ്യക്തിയാണ് നമുക്കറിയാം നമ്മുടെ ലോകം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ് പല പലതരത്തിലുള്ള ആൾക്കാരുണ്ട് ഒരു വിഭാഗം ആൾക്കാർ അവരുടെ മനോവിഷമങ്ങളും സ്ട്രെസ്സുകളും ഒക്കെ നമ്മുടെ തലയിലേക്ക് ഇട്ടുതരും മറ്റൊരു വിഭാഗം ഈ കിട്ടുന്നതെല്ലാം മനസ്സിലേക്ക് ചേർത്ത് വെച്ച് വേദനിച്ചുകൊണ്ടിരിക്കും അതിങ്ങനെ ഒതുക്കി പിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് മാത്രമല്ല ഒരുപാട് നെഗറ്റീവ് ന്യൂസും ഒരു ദിവസം വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് നെഗറ്റീവ് എനർജികളുമുണ്ട് പക്ഷേ ഡോക്ടർ പറയുന്നത് ഈ ഡാൻസിനൊരു തെറാപ്യൂട്ടിക് വാല്യൂ കൂടെ ഉണ്ട് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു ലോകത്ത് നമ്മുടേതായ ഒരു കുഞ്ഞു ലോകം സൃഷ്ടിച്ച് അതിനകത്ത് സമാധാനപൂർവ്വമായി നമുക്ക് ഇരിക്കാമെന്ന് പറയുന്നത് എങ്ങനെയാണ് സാധിക്കുന്നത് അത് ഡാൻസ് വഴി സാധിക്കാൻ കഴിയും ഉറപ്പായിട്ട് എൻ്റെ അനുഭവം തന്നെയാണ് കുട്ടിക്കാലത്ത് പഠിച്ചപ്പോൾ ഇത്രയും ഒരു ഡെപ്ത് ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല ഒരു പ്രായം കഴിഞ്ഞ് പഠിക്കുമ്പോൾ ഈ ആവശ്യങ്ങൾ നമ്മുടെ ഈ ആവശ്യങ്ങൾ പറഞ്ഞില്ലേ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് കുറച്ച് മുമ്പ് നമ്മൾ കണ്ടു പ്രളയം വന്നു അല്ലെങ്കിൽ ജലക്ഷമുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നൈസർഗികമായിട്ട് പ്രാകൃതികമായിട്ട് വരുന്ന ഒരു ഒരു സാധനത്തിനെ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അടച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സപ്രഷനായിരിക്കും നമ്മുടെ എമോഷൻസും അതുപോലെ തന്നെയാണ് അതിന് അപ്പം ഒരു ഒരു കഥാർസസ്സോ അപ്പോൾ ഇപ്പോൾ ഓരോ ഔട്ട്ലെറ്റ് കൊടുത്താലോ നമുക്ക് ഈ പ്രളയം പോലത്തെ ഒരു എമോഷണൽ പെട്ടെന്ന് ഒരു ഔട്ട്ബേസ്റ്റോ ഒരു ഡിപ്രഷനോ ആവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ സൊസൈറ്റിയിലെ ആകെപ്പാടുള്ളത് കുറേ സപ്രഷനാണ് ആകെപ്പാട് ചിരിക്കരുത് കറയരുത് ഒച്ചെടുക്കരുത് ദേഷ്യപ്പെടരുത് നാച്ചുറലായിട്ട് വരുന്ന എമോഷൻസിനൊക്കെ സപ്രസ് ചെയ്യണത് അതെല്ലാം കൂടി ഇങ്ങനെ പ്രഷറായിട്ട് ഇങ്ങനെ അകത്തൊരു എമോഷണൽ ഡിസീസായിട്ടോ അല്ലെങ്കിൽ പലതും നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഫിസിക്കൽ ഡിസീസിനോടുകൂടെ നമ്മൾ ഏറ്റിയോളജിക്കൽ സിംറ്റംസ് നോക്കിയാൽ എവിടെയെങ്കിലും ഒരു എമോഷണൽ ഒരു റീസൺ ഉണ്ടാവും ആ ഫിസിക്കൽ ഡിസീസിന് ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ ഒരു സപ്രഷനോ ഉണ്ടാവും സൈക്കോസെമാറ്റിക് സ്ട്രേണിയുള്ള സൈക്കോസെമാറ്റിക് എക്സാക്ട് ആ സൈക്കോസെമാറ്റിക് ഡിസോർഡേഴ്സ് ആണ് ഇപ്പോൾ സെവൻറ്റി എയ്റ്റി പെർസെൻ്റ് വരെയെന്ന് സൈക്കോളജിസ്റ്റ് പറയുന്നു അധികം അധിക തരം ഈ ഡോക്ടേഴ്സ് സമ്മതിച്ചേ പറ്റൂ പണ്ടൊക്കെ ഈ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് അത് അധിക അധികം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ സമ്മതിച്ചേ പറ്റൂ അത് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ ഒരു ഗുണമുണ്ട് ഇപ്പോൾ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ ഈ സംസാരിക്കുമ്പോൾ ഇതേ വിഷയം നിങ്ങൾ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ തുറന്ന് പറയുമ്പോൾ എന്തൊരു ആകർഷകമായിരിക്കും ഈ ബോഡി ലാംഗ്വേജ് തുറക്കാൻ ഡാൻസ് ഒരു വലിയൊരു സഹായമായിരിക്കും അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പറയണത് മാത്രല്ല ഇങ്ങോട്ട് കേൾക്കണതെന്ന് ഒരു വിഷയമുണ്ടല്ലോ പല ആൾക്കാർക്ക് പറയാൻ ഇഷ്ടമാണ് ബാക്കിയുള്ളവർ കേൾക്കണം അവനവനം പറയണം പക്ഷെ ഒരു അഗ്രസീവ് ലിസണിങ് എന്ന് പറയും ഇല്ലേ ഒരു നല്ലൊരു ശ്രോതാവാൻ നമ്മൾ എന്താ വേണ്ടതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ നോള നോഡിങ് ചെയ്യുന്നില്ലേ ഈ അക്നോളജ് ചെയ്യുന്നില്ലേ അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ സ്പീക്കറിൻ്റെ ബെസ്റ്റ് നമ്മൾ വലിച്ചെടുക്കണം അപ്പോൾ അവർക്കൊരു ഭയങ്കര തൃപ്തിയാണ് നമ്മൾ പറഞ്ഞത് വേറൊരാൾ കേട്ടു എന്നുള്ളത് ഈ എക്നോളജിമെൻറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈ പാസീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കേൾക്കണത് അതും കൂടി ഇമ്പ്രൂവ് ആവണത് ഒരാൻസം ഉണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത് എപ്പോഴായിരുന്നു ഈ ഡാൻസ് ഒപ്പം തന്നെ ഈ ഒരു പ്രൊഫഷൻ ഡോക്ടർ എന്ന ഒരു ഇത് രണ്ടും കൂടി ചേർത്ത് അവതരിപ്പിക്കുക എന്നുള്ളൊരു ഐഡിയ തോന്നിയത് ഇപ്പോൾ കുട്ടിക്കാലത്തെ എല്ലാവരും പഠിച്ച പോലെ തന്നെയാണ് ഞാനും പഠിച്ചത് ഞാനൊരു പിന്നെ ഒരു ആയുർവേദ ഡോക്ടർ ആവുന്നു ഒരു ക്ലിനിക്കൽ സ്പെഷ്യലിസ്റ്റ് ആവുന്നു ഒന്നും വിചാരിച്ചില്ല ആ കുട്ടിക്കാലത്തെ എല്ലാവരെ പോലെ തന്നെ പഠിച്ചു നമ്മൾ ഡ്രസ്സ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ അവതരിപ്പിക്കുന്നു അതിൻ്റെ ഒരു കുഞ്ഞ് സന്തോഷത്തിൽ ഉണ്ടായിരുന്നു പിന്നെയാണ് നമ്മൾ പ്രൊഫഷനിലേക്ക് വന്നു കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് ഡാൻസിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നി അന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇന്നത്തെ പക്വത കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത് വേറൊരാളെ പഠിപ്പിക്കാനും കഴിയുന്നുണ്ട് അപ്പോൾ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞ ഒരു ടു തൗസൻഡ് എയ്റ്റ് നയൻ സെവൻ ആക്ച്വലി ടൂ തൗസൻഡ് സെവനിലാണ് തിരിച്ച് ഡാൻസിലേക്ക് വന്നത് അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഇത്രയും കാലം പഠിച്ചതും ഡാൻസും തമ്മിലൊരു വ്യത്യാസമില്ല അത് ആക്ച്വലി വിതൗട്ട് യൂസിങ് എനി ഒരു നോൺ ഇൻവേസീവ് ആയിട്ട് അല്ലെങ്കിൽ മരുന്നൊന്നും കൂടാണ്ട് ആ ഒരു ടെക്നിക്കൽ സാധനം ഒന്നും ഇല്ലാണ്ട് വളരെ നാച്ചുറലായിട്ട് ഈ ഹീലിംഗ് നമുക്ക് നടത്താൻ കഴിയുമെന്ന് തോന്നി അപ്പോളാണ് ഒരു ടു തൗസൻഡ് ടെന്നിലാണ് ഞാൻ മധുരലാ നിക്കേത്തൻ ചെന്നൈയിൽ തുടങ്ങിയത് അപ്പോൾ എൻ്റെ ഗുരു ഡോക്ടർ സത്യപ്രിയ രമണാണ് ഞങ്ങളുടെ നാട്യശൈലി പത്മഭൂഷൺ ഡോക്ടർ വെമ്പിടി ചീന്ന സത്യ മാഷയുടെ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യയാണ് എൻ്റെ ഗുരു ഡോക്ടർ സത്യപ്രിയ അപ്പോൾ അവരുടെ ഗൈഡൻസ് കൂടി എനിക്ക് തോന്നിയത് ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ പല കാര്യം ഞാൻ ശ്രദ്ധിക്കാത്തത് മുഴുവൻ ഇതിലാണ് വന്നത് പല ആൾക്കാർ ഇതിലേക്ക് വന്ന് ഫിസിക്കൽ ഇമ്പ്രൂവ്മെൻസും ജി ഐ ടി അഞ്ചാ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രശ്നങ്ങളും പിന്നെ സൈക്കോളജിക്കൽ ഇഷ്യൂസും പിന്നെ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് പോലും അവർക്ക് ക്ലിയർ ആയത് ഞാൻ തന്നെ കണ്ടു അത് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഉദ്ദേശപൂർവ്വകോ ചെയ്തതല്ല അതങ്ങനെ ആകസ്മികമായിട്ട് സംഭവിച്ചു പോയതാണ് അപ്പോൾ ഇതൊരു നല്ലൊരു ആക്ച്വലി ഒരു പേപ്പർ പ്രെസൻറ്റേഷൻ നടത്താൻ കണോ അത്ര വലിയൊരു ടോപ്പിക്കാന്ന് തോന്നി അപ്പം ഞാനത് പെർസ്യൂ ചെയ്തു അങ്ങനെയാണ് വന്നത് ഇപ്പോൾ ഡോക്ടർ നമുക്കറിയാം നമ്മൾ ഒരുപാട് പുരോഗതിയിലേക്കാണ് പോകുന്നത് അപ്പം പുതിയ ഗ്യാഡ്ജറ്റ്സ് വരുന്നു പുതിയ ടെക്നോളജി വരുന്നു നമ്മുടെ പുതിയ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഇതിലൊക്കെ എമർജഡായിട്ടാണ് വളരുന്നത് അവരുടെ കയ്യിൽ ഇതെല്ലാമാണ് വരുന്നത് അപ്പം അധ്യയനവും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും കമ്പ്യൂട്ടർ അസിസ്റ്റൻ ടീച്ചിങ് അങ്ങനെയൊക്കെ വരുന്നു അപ്പം ഇങ്ങനെ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുഞ്ഞുങ്ങളെയാണ് ഡോക്ടർ ഡോക്ടറിൻ്റെ അക്കാഡമിയിൽ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അവരെ അധ്യയനം നടത്താനായിട്ട് പുതിയ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് സൂചിബി ഇപ്പം ഞാൻ കുറച്ച് പാത്ത് ബ്രേക്കിംഗ് ആയിട്ട് തന്നെയാണ് ഞാൻ നമ്മൾ ട്രഡീഷണൽ ഡാൻസ് പഠിപ്പിക്കുന്നത് ശരിയാണ് പക്ഷേ മെത്തേഡ്സ് ട്രഡീഷണൽ മാത്രമായി കൊണ്ടെന്നില്ല ഇപ്പം പറഞ്ഞ പോലെ അവരുടെ അറ്റൻഷൻ സ്പാന് കുറഞ്ഞു പോയി ഇപ്പോൾ പണ്ടൊക്കെ കുട്ടികൾക്കാണെങ്കിൽ ഇതല്ലാതെ വേറെ വിഷയം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ഈ ഭയങ്കര ഇത്രയും ചാനൽസോ യൂട്യൂബോ ഈ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല അവരുടെ ഡിസ്ട്രാക്ഷന് പലരും കുട്ടി കുട്ടികളാണ് പറയുന്നത് ത്രീ ആൻഡ് ഹാഫ് ഫോർ ഇയേഴ്സാണ് പലരും ടീനേജേഴ്സാണ് യങ്സ്റ്റേഴ്സാണ് അവർക്ക് എന്തുമാത്രം ഡിസ്ട്രാക്ഷൻസ് ആണല്ലേ അപ്പോൾ അവരുടെ ആ തലമുറയുടെ ഒരു റെലവൻസും വെച്ചിട്ടാണ് പഠിപ്പിക്കേണ്ടത് ഇപ്പോൾ ഞാൻ അവർക്ക് കൊടുക്കേണ്ട എക്സാമ്പിൾസ് മുഴുവൻ അവരുടെ തലമുറ അനുസരിച്ചായിരിക്കും ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു വിഷമം വന്നു അല്ലെങ്കിൽ ഒരു ടീച്ചറോട് ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോയാൽ ഇങ്ങനെ ഒരു ചെറിയ കാര്യം സംഭവിച്ചു അപ്പോൾ ഞങ്ങളുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും ചോദിക്കുമ്പോൾ അവർക്ക് ഫോക്കസ് വേഗം ഇതിലേക്കായി കാരണം ജീവിതത്തിനോടുള്ള ഐഡൻറ്റിഫിക്കേഷൻ വന്നു ഇപ്പോൾ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരു 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 മുറിയില് പോയി ചെയ്ത് പിന്നെ പുറത്തേക്ക് വന്നാൽ മറക്കണ ഒരു കാര്യമല്ല എൻ്റെ ജീ ജീവിതത്തോട് ഇന്നിങ്ങനെ ചേർന്ന് വന്ന ഒരു കാര്യമാണ് ഐ കൻ നോട്ട് റിമൂവ് ഡാൻസ് ഫ്രം മൈ ഡേ ടു ഡേ ലൈഫ് എന്ന് അവർക്ക് തോന്നണം അപ്പോൾ എല്ലാം കാര്യം അവരുടെ എമോഷൻസും അവർ അവരുടെ ചിന്താരീതിയും അവരുടെ പേഴ്സണാലിറ്റി എല്ലാം ഡാൻസ് കൊണ്ട് അവർ ഇമ്പ്രൂവ് ചെയ്യണോ എൻഹാൻസ് ചെയ്യണോ പിന്നെ അവർക്ക് തോന്നുന്നു ഓ ഡാൻസ് പഠിക്കണത് കൊണ്ട് എനിക്ക് ഈ കാര്യത്തിന് ഒരു ചെറിയൊരു റിലാക്സേഷൻ കിട്ടി എന്നവർക്ക് തോന്നണം അതാണ് അപ്പോൾ അവർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ഈ കൊലപാതകമെന്ന് പറയുമ്പോൾ നമ്മളൊരു ഫിസിക്കൽ കൊലപാതകമാണ് എപ്പോഴും ഉദ്ദേശിക്കുന്നത് പക്ഷേ നമുക്ക് ഇമോഷണലി മറ്റുള്ളവരെ കൊല്ലാൻ സാധിക്കും അപ്പോൾ ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ കലാകാരനെങ്കിലും അതിൽ നിന്ന് മുക്തി നേടിയിരിക്കണം അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞു കൊടുക്കാറില്ലേ അപ്പോൾ ഈ പറയുന്ന മറ്റുള്ളവരെ ഇമോഷണലി നശിപ്പിക്കരുത് കല എന്ന് പറയുന്നത് സമൂഹത്തെ ഉദ്ധരിക്കാനുള്ള ഒരു മാർഗമാണ് അത്തരം കാര്യങ്ങൾ കൂടെ സമൂഹം വരെ എത്തണ മുമ്പ് ആദ്യം ഇൻഡിവിജ്വലിലേക്ക് എത്തണം ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ സ്കൂളിൽ തന്നെ എത്ര പോളിറ്റിക്സ് ഉണ്ടാവും ഇല്ലേ മത്സരം ഉണ്ടാവും അതുണ്ടാവും റെക്കഗ്നിഷന് വേണ്ടി ഒരു റോള് കിട്ടാൻ വേണ്ടി ഒരു ബാലയില് ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാവും അപ്പോൾ അവരോട് പറയുന്നത് മ്യൂച്വൽ എൻഹാൻസ്മെൻറ്റ് സ്നേഹം പകർത്തുക അപ്പോൾ വെൻ യു എൻഹാൻസ് സമ്പടിയാൽസ് അവരുടെ ഓരോന്ന് അവർ ഫില്ലായി ആ സ്നേഹം തിരിച്ച് നമുക്ക് കിട്ടുമ്പോൾ അത് ആക്ച്വലി ഫേസ്റ്റ് ഹാൻഡ് എനർജിയാണ് നമ്മൾ വേറൊരാളെ ഹേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ ഒരു സക്ഷൻ ഇല്ലേ ആ എനർജി അത് സെക്കൻഡ് ഹാൻഡാണ് എന്തൊക്കെ പറഞ്ഞാലും അറ്റ് എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു നമ്മൾ ശരിയായിട്ടുള്ള െന്ന് തോന്നും ആരും പറഞ്ഞില്ലെങ്കിലും ഇല്ല എൻഡ് ഓഫ് ദി ഡേ നമുക്ക് തന്നെ നമ്മളോട് ഒരു സ്നേഹമോ നമ്മളോടൊരു കോൺഫിഡൻസോ നമ്മളെ നമുക്ക് ബഹുമാനിക്കാൻ താക്കണം നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാവും ഈ ഒരു ഓണസ്റ്റിയാണ് ഈ ഒരു സത്യസന്ധതയാണ് നമ്മൾ പ്രതീക്ഷിക്കണേ അപ്പോൾ ഇന്ത്യ അക്കാഡമിയിൽ നോക്കിയാൽ അവർക്ക് ഭയങ്കര സ്നേഹം അങ്കടും ഇങ്കിടും കാരണം മത്സരിക്കാനുള്ള ഒരു അന്തരീക്ഷം അല്ല ഉണ്ടാക്കിയത് മത്സരിക്കണത് അവനവനോടാണ് യു യു കംപീറ്റ് വിത്ത് യുവർ യെസ്റ്റർഡേ സെൽഫ് ഇന്നലെ എന്തായിരുന്നു അതിനേക്കാളും ഭേദാവും അപ്പം നമ്മൾ സോ കൈകൊട്ടും ഇപ്പം നമ്മൾ അക്നോളജ് ചെയ്യുന്നതും അപ്രിഷിയേറ്റ് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ബിഹേവിയർ ആണ് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നത് അപ്പോൾ നല്ല കാര്യം ചെയ്താൽ നമ്മൾ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്താൽ അവരുടെ ക്യാരക്ടർ തന്നെ പതുക്കെ പതുക്കെ മാറും മത്സരം കുറയും ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്താൽ നമുക്ക് കൂടുതൽ ഒരു സന്തോഷം വരുന്നുണ്ട് അവർ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമുണ്ട് ആക്ച്വലി അത് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ഈ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ അല്ലെ നമുക്ക് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ മത്സരിച്ച് കൂടെ ഉള്ളവരെ തോൽപ്പിക്കുക ആ ഒരു ഇതിലേക്കാണ് നമ്മൾ മാറുന്നത് അത് എത്രമാത്രമാണ് ഇന്നത്തെ കുട്ടികളിൽ മോശമായിട്ടുള്ള രീതിയിൽ ആ ഒരു കലയെ അവതരിപ്പിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് കുറേ അതുപോലത്തെ കോമ്പറ്റീഷൻസ് ഉണ്ട് ടി വിയിൽ ലൈവ് കവറേജ് ഉണ്ട് കുട്ടികളുടെ മേത്ത് പ്രഷർ ഉണ്ട് ഒക്കെ ശരി തന്നെയാണ് അതുകൊണ്ട് കല വർദ്ധിച്ച് വന്നു അല്ല എന്ന് പറയണ്ടില്ല പക്ഷേ അതിൻ്റെ ഒപ്പം കൂടി ഒരു ചെറിയ നമ്മളൊരു വില കൊടുക്കേണ്ടി വന്നു എന്താ വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കണ ഒരു അക്കാഡമീസ് എല്ലാം ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ചെയ്യണേ എന്തിനാണ് നമ്മൾ വന്നത് പ്രധാന ഉദ്ദേശം എന്താ ഇതിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മളൊരു ചെറിയ സ്വർഗ്ഗം അല്ലേ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇത്രയും നരകം നമ്മളിപ്പോൾ കണ്ടു ഈ ന്യൂസിൽ ഇത്രയും കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ചെറുതായിട്ട് ഒരു എന്താ പറയുക ഒരു ഒരു വ്യാധി ക്ഷമത്വം എന്ന് പറഞ്ഞ പോലെ ഒരു മാനസിക ക്ഷമത്വം ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് വേണ്ടിയൊരു ഇമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക പുറത്ത് കുറേ പൊല്യൂഷനൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഒരു എയർ കണ്ടീഷൻഡ് ഓക്സിജൻ ഫിൽഡ് റൂമിൽ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് അതിൻ്റെ ഇമ്മ്യൂണിറ്റി കിട്ടില്ലേ അതുപോലെ ഒരു ആർട്ട് ആർട്ട്ഫോമിന് കൊടുക്കാൻ പറ്റിയ ഒരു സാധനം എന്താ വച്ചാൽ ആ ഒരു എമോഷണൽ ഇമ്മ്യൂണിറ്റിയാണ് എമോഷണൽ ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ലോകത്തിന് പുറത്തേക്ക് അറിയാം എന്നിട്ട് നമ്മുടെ ബബിൾ നമ്മൾ സൃഷ്ടിക്കുക അതിൻ്റെ അകത്ത് നമ്മളിരിക്കുക എന്നിട്ട് ആൾക്കാരുടെ വൈബ്രേഷൻസോ ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻസോ അതിൻ്റെ അകത്തേക്ക് കടക്കാണ്ട് സീൽ ചെയ്യാണ് ഈ സീൽ ചെയ്യാണ് ഒരു കലയുടെ പ്രധാന കർത്തവ്യം എനിക്ക് തോന്നുന്നത് അതെ അപ്പോൾ ഇത്തരത്തിൽ പറയുന്ന ഒരുപാട് നെഗറ്റീവ് എനർജിയുണ്ട് അപ്പോൾ ഡോക്ടർ കുച്ചിപ്പുടിയിലാണ് പ്രത്യേക പ്രാവീണ്യം നേടിയിരിക്കുന്നത് അപ്പോൾ ഈ കുച്ചിപ്പുടിയിലേക്ക് ഒരു കാരണമുണ്ട് എന്തായിരിക്കും പലപ്പോഴും പല കുഞ്ഞുങ്ങളും അവരുടെ ആ കുഞ്ഞിക്കാലുകൾ വെച്ച് നമുക്കറിയാം ഒരു പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമാ നടിയോ നടനോ നൃത്തം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് താളം വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികളും ഉണ്ടാവാം അല്ലാതെ താല്പര്യത്തിൽ വരുന്ന കുട്ടികളും ഉണ്ടാകും അപ്പോൾ ഡോക്ടറിൻ്റെ കുട്ടിക്കാലത്ത് ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു നൃത്തത്തിലേക്കുള്ള ഒരു താല്പര്യം തുടങ്ങി എനിക്ക് ഞാൻ കുട്ടിക്കാലത്ത് ശരിക്കും പഠിച്ചിരുന്നത് നാലര വയസ്സ് തൊട്ട് ഭരതനാട്യമായിരുന്നു അതിൽ ചലങ്ങിയ പൂജയും എല്ലാം കൂടി കഴിഞ്ഞ് ഒരു പതിമൂന്നാമത്തെ വയസ്സിലാണ് ഞാൻ കുച്ചിപ്പുടിയിലേക്ക് ർഷിക്കപ്പെട്ടത് അതിൻ്റെ ശൈലി എന്താ വെച്ചാൽ മോസ്റ്റ് നാച്ചുറലാണ് നമ്മുടെ അഭിനയം പോലും നമ്മുടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നാച്ചുറലാണ് നാടകീയത ഉണ്ടാവണം പക്ഷെ കൃത്രിമത ഉണ്ടാവരുത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വെമ്പടി ചെന്ന സത്യം മാശയുടെ സ്റ്റൈലിൽ എന്താ വച്ചാൽ ഏറ്റവും കൂടുതൽ നാച്ചുറലായിട്ടുള്ള എക്സ്പ്രഷൻ ഇപ്പോൾ സോഷ്യലായിട്ട് നിങ്ങളൊരു സുഹൃത്തിനു ഒപ്പം സംസാരിക്കുമ്പോൾ മുഖത്ത് പറഞ്ഞാൽ അതേ ഭാവം പോലെയാണ് ലോകധർമ്മി എന്ന് പറയും അപ്പോൾ നാട്യധർമ്മി എന്ന് പറഞ്ഞാൽ വളരെ ഡ്രാമറ്റൈസ്ഡ് ആയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചില കാര്യങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത എക്സ്പ്രഷൻസ് വരും ലോകധർമ്മി വരുമ്പോൾ ഇന്ന് സാധാരണ നമ്മൾ റോഡിൽ കൂടി നടക്കുമ്പോൾ കാണുന്ന എക്സ്പ്രഷൻസ് ആണ് കൂടുതൽ നമ്മുടെ ഒരു ജാവലി സ്റ്റൈലിലോ പദം സ്റ്റൈലിലോ നമ്മൾ കാണിക്കണത് അപ്പോൾ നമ്മൾ ട്രഡീഷൻ വിട്ടുപോയിന്നല്ല പക്ഷെ അതിൻ്റെ ഫ്രെയിംവർക്കിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഭാവങ്ങൾ കാണിക്കുമ്പോൾ എന്നുവെച്ചാൽ കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് അത് ഞാൻ തന്നെയാണെന്നൊരു ഫീലിംഗ് വരും അപ്പോൾ അതിൻ്റെ ഒരു കൂടുതൽ ഐഡൻറ്റിറ്റി കൂടുതൽ മമത അതിനോട് തോന്നി അതാണ് കൂച്ചുപ്പുടിയിലേക്ക് ഞാൻ വരാൻ പ്രധാന കാര്യം ഒരു പെർഫോമിങ് ആർട്ട് എന്നതിലുപരി ഡാൻസ് എന്ന് പറയുമ്പോൾ മാമിനെ സംബന്ധിച്ച് എന്താണ് ഡാൻസ് എൻ്റെ എൻ്റെ ലോകം എൻ്റെ ജീവിതമാണ് ഇപ്പോൾ പാഷ ഇപ്പോൾ ഒരു പ്രൊഫഷണലി നമ്മൾ പത്ത് വർഷം വേറൊരു പ്രൊഫഷനെ പഠിച്ചു ആ പ്രൊഫഷൻ വലിയ കാര്യമാണ് അതുകൊണ്ട് ആൾക്കാർക്ക് സഹായം ഉണ്ടാവേണ്ടത് പക്ഷെ ഡാൻസ് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഒയസസ് ആണ് എൻ്റെ എസ്കേപ്പ് ജോ സോണാണ് എന്നെ സാധാരണ ഒരാളായിട്ട് നിർത്തുന്ന ഒരു സാധനമാണ് പിന്നെ ദൈവത്തിനോടോ ഒരു ഒരു നമ്മളെ കാണാൻ കൂടുതൽ മുകളിൽ എന്തോ ഒരു സാധനമുണ്ട് അതിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു സ്റ്റെയർ കേസ് എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാം അപ്പം നമ്മളെ നമ്മൾ തന്നെ മറക്കണം നമ്മളെ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഈ മത്സരവും ഈ കോംപ്ലെക്സും ഒക്കെ വരണത് റെക്കഗ്നീഷന് വേണ്ടിയുള്ള ഈ ഹങ്കറും ഈ സാധനവും ഒക്കെ നമ്മൾ നെഗറ്റീവ് സാധനം ചെയ്യണത് മുഴുവൻ നമ്മളെ വലുതാക്കുമ്പോഴാണ് നമ്മളെ കാണും വലുത് വലുതായിട്ടൊരു സാധനമുണ്ട് അതിനെത്തിക്കാനാണ് ഇതൊരു ചെറു ഇതൊരു ഇൻസ്ട്രുമെൻറ്റ് ഞാനും ഒരു ഇൻസ്ട്രുമെൻറ്റാണ് ഈ മനസ്സും ശരീരം ആത്മാവും എല്ലാം ആണെന്ന് വിചാരിച്ചാൽ മതി നമ്മളെ തന്നെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താൽ അതല്ലേ ഈഗോ അഹങ്കാരത്തിന് സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞത് പറയാൻ എളുപ്പമുണ്ട് ഫിലോസഫി എളുപ്പമുണ്ട് പക്ഷെ ചെയ്യാൻ ഒരു ഒരു ശരിക്കും നല്ല ഒരു മേഖല ശരിക്കും നല്ലൊരു ഇൻസ്ട്രുമെൻ്റ് വേണ്ടേ ഐ ഫീൽ ഡാൻസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് കാരണം ശരീരവും മനസ്സും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണ ഇത്രയും മുതൽ നല്ല ഡാൻസ് ഫോം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഡോക്ടർ ഒരുപാട് പുതിയ ആശയങ്ങൾ പറഞ്ഞു അപ്പം നൃത്തത്തിൽ ഒരു ട്രഡീഷനുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ട്രഡീഷനെ മായ്ച്ചു കളയാതെ വളരെ ഇന്നോവേറ്റീവായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഈ നൃത്തത്തിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ എനിക്ക് തോന്നുന്നത് നമ്മൾ സോഷ്യൽ ഇഷ്യൂസ് കൂടുതൽ എടുക്കാൻ പറ്റും നമുക്ക് ഇപ്പോൾ ഇപ്പം കൂടി ഇപ്പോൾ ഒരു വെള്ളം നമുക്ക് കളയാതെ ഇരിക്കുക അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ചില ഡാൻസ് പ്രൊഡക്ഷൻസ് ചെയ്യുമ്പോൾ മോഡേൺ സാധനങ്ങൾ തൻ്റെ ഇപ്പോൾ ഒരു റേഡിയേഷൻ ഈ സയൻസും റിലിജൻ്റെ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് രണ്ടും കൂടി ഒന്ന് തന്നെയാണെന്നുള്ള ഒരു പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഈ കുറേ സയൻറ്റിഫിക് ആയിട്ടുള്ള വന്ന ടെക്നോളജി നമ്മൾ എങ്ങനെയാണ് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുക വി ക് സ്റ്റിൽ സീ ദ പോസിറ്റീവ് സൈഡ് നമ്മളെന്തിനാണ് അത് അതിന് നെഗറ്റീവ് സൈഡായിട്ട് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ ടെക്നോളജി യൂസ് ചെയ്ത് എത്ര ആൾക്കാരുടെ അടുത്തേക്ക് ഈ മെസ്സേജ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ടെക്നോളജിയുടെ മെച്ചമുണ്ട് അതിൻ്റെ ഉണ്ട് നമ്മളെല്ലാം സാധനത്തിന് നമ്മൾ വെറുതെ ശരിയല്ല തെറ്റാണെന്ന് പറയണത് എളുപ്പമുണ്ട് പക്ഷെ ഹൗ ഡു യു യൂസ് ഇറ്റ് എസ് എ ബ്യൂട്ടിഫുൾ മീഡിയം ടു സെൻഡ് എ റൈറ്റ് മെസ്സേജ് അക്രോസ് എന്നുള്ള കാര്യം അപ്പോൾ ടെക്നോളജിക്കലി നമ്മൾ കുറേ കാലങ്ങള് പ്രൊഡക്ഷനെ യൂസ് ചെയ്യാം മോഡേണൈസ് ചെയ്യാം ട്രഡീഷണൽ ആസ്പെക്ടിന്റെ ഫ്രെയിംവർക്ക് കളയാതെ നമുക്ക് ഇന്നത്തെ സോഷ്യൽ റെലവെൻറ്റ് ഇഷ്യൂസിന് മുഴുവൻ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ പല കാര്യം യു ഡി നോട്ട് ഗെറ്റ് ഡിസ്കറേജ് എൻകറേജ് ചെയ്യണ പല കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ കാണിക്കാൻ നമുക്ക് നല്ലൊരു ഒരു എന്താ പ്ലാറ്റ്ഫോമാണ് ഡാൻസ് ഇപ്പോൾ ഡോക്ടറിൻ്റെ ഈ സംസാരത്തിൽ നിന്ന് ഞങ്ങൾക്കും ഒരുപാട് പോസിറ്റീവ് എനർജി തീർച്ചയായും നമ്മുടെ അതെ നമ്മളിപ്പോൾ വന്ന് ജോലി ചെയ്യുക പോവുക എന്നതിലപ്പുറം എങ്ങനെ നമ്മളെ പാഷനേറ്റ് നമ്മൾക്ക് നമ്മളെ തന്നെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മെസ്സേജ് മാത്രമല്ലേ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയ കാര്യം ഡോക്ടർ പറഞ്ഞത് നമ്മുടെ ചുറ്റും ഉള്ള ആൾക്കാർ പലപ്പോഴും മനസ്സിൽ ഒരുപാട് മാലിന്യങ്ങളുമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ മാലിന്യങ്ങളൊക്കെ നമ്മുടെ മേൽ ഡംപ് ചെയ്യാൻ ശ്രമിച്ചാലും നെഗറ്റീവ് എനർജി വന്നാലും നെഗറ്റീവ് ന്യൂസ് വന്നാലും നമ്മുടേതായിട്ടുള്ള ആ ഒരു കുഞ്ഞു ബബിൾ നല്ലൊരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് കോൺസെപ്റ്റാണത് അപ്പോൾ ഡോക്ടർ വളരെ നന്ദി ഞങ്ങളോടൊപ്പം വെരി ഗുഡ് മോർണിംഗിൽ പങ്കെടുത്തതിന് താങ്ക് യു വെരി മച്ച്